ഹലോ എവ്രി വൺ വെൽക്കം ടു നോളേജ് സോൺ ഇന്ത്യയിലെ ഇതുവരെയുള്ള പ്രൈം മിനിസ്റ്റേഴ്സിനെ കുറിച്ചുള്ള വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത് എട്ടാമത്തേത് വി പി സിംഗ് ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജൂൺ ഇരുപത്തഞ്ച് സ്ഥലം ഉത്തർപ്രദേശിലെ അലഹബാദിൽ മരണം രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ഏഴ് അധികാരകാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഡിസംബർ രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബർ പത്ത് വരെ രാഷ്ട്രീയ പാർട്ടി ജനതാദൾ ഒമ്പതാമത്തേത് ചന്ദ്രശേഖർ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജൂലൈ ഒന്ന് ജനിച്ച സ്ഥലം ഉത്തർപ്രദേശിൽ മരണം രണ്ടായിരത്തി ഏഴ് ജൂലൈ എട്ട് അധികാരകാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബർ പത്ത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ ഇരുപത്തൊന്ന് വരെ രാഷ്ട്രീയ പാർട്ടി സമാജ്വാദി ജനതാ പാർട്ടി പത്താമത്തേത് പി വി നരസിംഹറാവു ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ഇരുപത്തെട്ട് സ്ഥലം ആന്ധ്രാപ്രദേശിലെ കരീംനഗറിൽ മരണം രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി മൂന്ന് അധികാരകാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ ഇരുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മെയ് പതിനാറ് വരെ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പതിനൊന്നാമത്തേത് എ പി വാജ്പേയി ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ച് സ്ഥലം മധ്യപ്രദേശിലെ ഗ്വാളിയറിൽ അധികാരകാലം കാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മെയ് പതിനാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ ഒന്ന് വരെയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മാർച്ച് പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തി രണ്ട് വരെ രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി പന്ത്രണ്ടാമത്തേത് എച്ച് ഡി ദേവഗൗഡ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മെയ് പതിനെട്ട് സ്ഥലം കർണാടകയിലെ ഹാഫറിൽ അധികാരകാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഏപ്രിൽ ഇരുപത്തൊന്ന് വരെ രാഷ്ട്രീയ പാർട്ടി ജനതാദൾ പതിമൂന്നാമത്തേത് ഐക്യ ഗുജറാൾ ജനനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഡിസംബർ നാല് സ്ഥലം പഞ്ചാബ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഛലത്തിൽ അധികാരകാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മാർച്ച് പത്തൊമ്പത് വരെ രാഷ്ട്രീയ പാർട്ടി ജനതാദൾ പതിനാലാമത്തേത് മൻമോഹൻ സിംഗ് ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറ് സ്ഥലം പഞ്ചാബ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗാഹിൽ അധികാരകാലം രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയാറ് വരെ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പതിനഞ്ചാമത്തേത് അതായത് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനനം ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനേഴ് സ്ഥലം ഗുജറാത്തിലെ വാദ് നഗറിൽ അധികാരകാലം രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തി ആറ് മുതൽ ഇപ്പോഴും തുടരുന്നു രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി ഇതിൽ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ പ്രധാനമന്ത്രിയായ ഗുൽജാരി ലാൽ നന്ദ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അതായത് ഇടക്കാല പ്രധാനമന്ത്രിയായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ ഒഴിച്ചു നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോഴുള്ള നരേന്ദ്രമോദി അദ്ദേഹം പതിനാലാമത്തെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റേഴ്സിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ നമുക്കുള്ളത് പതിനഞ്ചാമത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ അതായത് ഗുൽചാരി ലാൽ നന്ദയെ മാറ്റി നിർത്തിക്കൊണ്ടാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമുക്കിപ്പോഴുള്ളത് പതിനാലാമത്തെ പ്രധാനമന്ത്രിയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കാനും മറക്കരുത് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്